മെയ് 20-ാം തീയതി ഉച്ചവരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് വർഗീയത പറഞ്ഞയാളെ 21-ാം തീയതി തൊട്ട് കാണാനില്ല. ഇവിടുന്ന് ഒരു ഉച്ച സമയത്ത് ഇവിടുന്ന് പോയതായിട്ട് CCTV പരിശോധിച്ചപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇനി ബന്ധുവീട്ടിൽ എങ്ങാറ്റം പോയോ സാറേ? പിന്നെ ബന്ധുവീടുകളിൽ ഞങ്ങൾ കുറച്ച് പരിശോധിച്ചു. തെരച്ചിൽ തുടരുമോ? ഇനി ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടെ പരിശോധിക്കാനുണ്ട്. ആര് എവിടെ പോയി എന്നാ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. PC ജോർജിനെ കുറിച്ച് ഞാൻ എപ്പോഴും ദൈവാനുഗ്രഹമുള്ളവനാണല്ലോ. എറണാകുളം വെണ്ണലയിലെ വിദ്വേഷ പ്രസംഗ കേസിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി തള്ളി. തള്ളി എന്നുള്ള വാർത്ത വന്നതും ജോർജാട്ടനെ കാണാനില്ല. ഇവിടേക്ക് പോയെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഫോണ് സ്വിച്ച് ഓഫ് ആണ്. മോനെ മടങ്ങി വാ. ഇപ്പൊ എനിക്ക് 61 വല്യച്ഛനും ഉണ്ട്, ശബരിമല ശാസ്താവും ഉണ്ട്, ബാബരി സ്വാമിയും ഉണ്ട്. എരുമേലി ഇപ്പൊ കൊടുത്തില്ല, മനസ്സിലായി? ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കാണും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മള് തുടങ്ങുകയാണ്. കൊച്ചി വെണ്ണലയില് ഒരു പരിപാടി പങ്കെടുത്തിട്ട് പച്ചക്ക് വർഗീയത പറഞ്ഞ് പോലീസ് കേസെടുത്ത് മൂപ്പരെ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കോടതി തള്ളി. ഒരു 2 ദിവസം കഴിഞ്ഞേരം വേറൊരു പുരസ്കാരം കൂടി കോടതി നൽകി. തിരുവനന്തപുരത്ത് ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് പച്ചക്ക് വർഗീയത പറഞ്ഞ് എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയാണ്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നുള്ള കുറ്റത്തിന് ജാമ്യം റദ്ദാക്കി. തിരുവനന്തപുരം വിദ്വേഷ പ്രസംഗ കേസിൽ PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കി, ഉടൻ അറസ്റ്റിന് സാധ്യത. ഒരു നിവൃത്തിയില്ലാതെ മൂപ്പര് പോലീസ് സ്റ്റേഷനിലോട്ട് വരികയാണ്. ക്യാമറ പലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ചാടട്ടെ. ഇതാരാണ് ഈ മുദ്രാവാക്യം വിളിക്കുന്നത്? വഴിമുട്ടിയ ജോർജിന് വഴി കാട്ടാൻ BJP. PC ജോർജിനെ പോലെ ഒരാളെ വേട്ടയാടാൻ വേണ്ടിയുള്ളൊരു നീക്കം ഇവിടെ നടക്കുന്നു എന്നറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഓടിയെത്തി. BJP ജില്ലാ നേതാവ് അഡ്വക്കേറ്റ് ഷൈജു ആണ് സംസാരിച്ചത്. ഷൈജുവിന് തുടരാം. ഇപ്പോ PC ജോർജിനെ പോലെ ഒരാൾ, അദ്ദേഹം MLA ആയിരുന്നു, പൂഞ്ഞാറിലെ MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഈ പൊതുസമൂഹം സ്വീകരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തെ അറിയാവുന്ന നിരവധി ആളുകൾക്ക് അറിയാം PC ജോർജ് ആരാണ് എന്നുള്ളത്. ജോർജേട്ടന്റെ ഒരു നല്ല നിലപാട് വ്യക്തമാക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം സംഭവ സ്ഥലത്തോട്ട് നമുക്ക് തിരിച്ചു വരാം. ആദ്യം ഞാൻ വിചാരിച്ച മോദി ഒരു നല്ല പ്രധാനമന്ത്രിയാണെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. പക്ഷെ ഇപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. ആക്ഷൻ. റിസർവ് ബാങ്ക് കൂടെ കൊള്ളയടിച്ചോണ്ടിരിക്കുക ഇപ്പോ. റോളിംഗ്. നിങ്ങൾ ആരേനും ഒന്ന് പോലീസ് ചോദിച്ച്. സ്വാഭാവികം കോട്ടയത്തെ BJP മുതിർന്ന നേതാവായിട്ടുള്ള നോബിൾ മാത്യു ആണ് ജോർജിന് വഴികാട്ടാൻ വേണ്ടി എത്തിയിട്ടുള്ള മറ്റൊരു നേതാവ്. അദ്ദേഹം ഇവിടെ വരുന്നു. അദ്ദേഹത്തെ ഒന്ന് കണ്ട അകത്തോട്ട് വിടുന്നതേ ഉള്ളൂ ഞങ്ങള്. ശരിക്കും എന്താണ് ഇതൊക്കെ? ഇത് വെറും നാടകമല്ലേ? നാടകമല്ലേ? അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. ഞാനും 12 വർഷം പ്രോസിക്യൂട്ടർ ആയിരുന്ന ആളാ, എനിക്കറിയാം. മാത്യു സാർ വിചാരിച്ച് ഈ നാട്ടിൽ മൂപ്പരേ വക്കീലായിട്ടുള്ളൂ എന്നാ. അപ്പൊ പോലീസുകാർ പറയണേ ഞങ്ങളും വക്കീലന്മാരായിരുന്നു എന്ന്. തേഞ്ഞില്ലേ? നോബിൾ സാറിന് ചെറിയൊരു ചമ്മൽ വന്ന് അടുത്ത വിഷയത്തിലോട്ട് ഉടനെ തന്നെ ചാടി. പോപ്പുലർ ഫ്രണ്ട് റാലിയിലെ വിദ്വേഷ മുദ്രാവാക്യത്തിൽ 24 പേർ കൂടി കസ്റ്റഡിയിൽ. കേസെടുത്ത സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അടുത്ത ചോദ്യം. ശരി, ഏത് വകുപ്പ് പ്രകാരമാണ് ആ കുട്ടിക്കെതിരെ കേസെടുക്കുക എന്ന് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ എന്ന് നോബിളാട്ടനോട് പോലീസ് ചോദിച്ചു. ഇപ്പൊ നോബിളാട്ടനെ മനസ്സിലായി പെട്ടെന്നുള്ള. അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നോബിളാട്ടൻ വേറൊരു വിഷയം ചുട്ടെടുത്തു. എന്താ? എന്ത് ജിഹാദ് അല്ലാണ്ട്?
നാർക്കോട്ടിക് ജിഹാദും അതുപോലെ ലവ് ജിഹാദും മാത്രമല്ല പീഡിയാട്രിക് ജിഹാദ് ഉണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു. പീഡിയാട്രിക് ജിഹാദ് ഉണ്ടെന്ന് എന്താണ് പറയേണ്ടത്? നോബിളേട്ടന്റെ പെർഫോമൻസിന് കർട്ടം വീണ ഉടനെ തന്നെ മറ്റൊരു പെർഫോമൻസ് തുടങ്ങി. ഇതൊക്കെ ആരാണ്? ഇതൊക്കെയാണ് പി ഡി പി കാർ. പാലാരിവട്ടം അറിയാലോ, നല്ല ബ്ലോക്ക് ആയിരിക്കും എല്ലാ സമയത്തും. അതിൻ്റെ അടക്കാണ് ഇവരെ പ്രതിഷേധം. പോലീസ് പറഞ്ഞ് കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് സമരം ചെയ്യാൻ. അപ്പോൾ ഒരു നേതാവ് ചോദിച്ച് എവിടെ നിന്നിട്ടാണ് സമരം ചെയ്യേണ്ടതെന്ന്. പിന്നെ പോലീസിന് ഈ ബഹളത്തിൻ്റെ ഇടയിൽ ഇവർക്ക് സമരം ചെയ്യാൻ സ്ഥലം കാണിച്ചു കൊടുക്കലാണല്ലോ പണി. പോലീസ് പറഞ്ഞ് ഒഴിഞ്ഞേതെങ്കിലും പറമ്പ് പോയിട്ട് സമരം ചെയ്യാൻ. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞങ്ങള് ബാക്കിൽ നിന്ന് പ്രതിഷേധിക്കുന്നില്ല, ഞങ്ങൾ മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുന്ന ആളാണ്. ഓട്ടോറിക്ഷയുടെ ബാക്കിലല്ല. ഇനി കളി മാറാണ്, സമരത്തിന്റെ രൂപം മാറാൻ വേണ്ടി പോവുകയാണ്. 5 മിനിറ്റ് കൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനാക്കാൻ പറഞ്ഞ് പോലീസ് അവരെ ഓടിച്ചു. പിന്നെ സമരത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി. കണ്ടോ, പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോയി. ആ മൂപ്പര് എന്തോ പറയുന്നുണ്ട് കേട്ടോ. എന്താ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ആ ഒച്ച ആരും കേൾക്കാണ്ട് പോയി. അവരെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം കടന്നങ്ങ് പോയി. ഇത് വെറും നാടകമല്ലേ? നാടകം തുടരുകയാണ്. അടുത്ത പെർഫോമൻസുമായി എത്തുന്നത് കെ സുരേന്ദ്രനാണ്. 20% വോട്ടിന് വേണ്ടിയുള്ള ഒരു ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇടതുമുന്നണി നടത്തുന്നത്. അത് ശരിയായ സമീപനമല്ല. കോൺഗ്രസും അതിൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ്. ഇനി സുരാട്ടം പറഞ്ഞ പഴയ ഒരു ഐറ്റം. പി സി ജോർജിനെ പുറത്താക്കാൻ എന്തുകൊണ്ട് UDF തയ്യാറാവുന്നില്ല? പുതിയത്, UDFകാർക്കാണ് ഇപ്പൊ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ കൂടുതൽ വാശി. പഴയത്, അപ്പൊ പി സി ജോർജിനെ സർക്കാർ ഭയപ്പെടുന്നു. വീണ്ടും പാലാരിവട്ടത്തേക്ക്. LDFും UDFും ഒരുപോലെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? കെ സുരേന്ദ്രനും പി സി ജോർജും തമ്മിൽ ഇപ്പോ ചക്കരയും അടയും പോലെയാണ്. പണ്ടോ ചക്കരി ഉറുമ്പും പോലെയായിരുന്നു. മോദി എന്ന് പറയുന്ന ബഹുമുഖ പ്രിയനായ പ്രധാനമന്ത്രി ബഹുമാനവും ആദരവുമുണ്ട്. മുദ്രാവാക്യം വിളിക്കാൻ നിക്ക്, ഒന്ന് പറഞ്ഞു തീരട്ടെ. അദ്ദേഹം ഹിന്ദു വർഗീയതയെ താലോലിച്ചുകൊണ്ട് RSS സംഘടനകൾക്ക് സംഘപരിവാറിന് ശക്തി പകർന്നുകൊണ്ട് മറ്റുള്ള സംഘടനകളെ മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാം എന്ന് ആഗ്രഹിച്ച് വ്യാമോഹിച്ച് പ്രവർത്തനവുമായി മുമ്പോട്ട് വന്നാൽ. ജോർജാട്ടം പ്രസംഗിക്കട്ടെ. ഇന്ത്യ പോലൊരു മതേതര രാഷ്ട്രത്തിൽ നടക്കുമോ മോദിജി? സ്വാമിയെ ശരണം ചിന്തിക്കണം എന്ന് വിനയ പുരുഷനും അഭ്യർത്ഥിക്കണം. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അടുത്ത ഒരു നീണ്ട ബെല്ലോടുകൂടി ഈ രംഗം ഇവിടെ അവസാനിക്കുകയാണ്. മോദി ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ, ഒരു സംശയം വേണ്ട. അടുത്തായിട്ട് വേദിയിലോട്ടെത്തുന്നത് നേതൃത്വവുമായി കുറെ കാലം പിണങ്ങി കഴിയുകയായിരുന്നു. കേരളത്തിലെ അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ്. ശോഭാ സുരേന്ദ്രൻ പിന്തുണയ്ക്കണ്ടേ? വേണ്ടേ. കാരണം കേരളത്തില് ഇരട്ട നീതി എന്നുള്ളത് ഇനിയെങ്കിലും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല എന്നതിന്റെ സൂചനയായിട്ടാണ് ഈ ധാർമ്മികമായിട്ടുള്ള ഒരു ചെറിയ സമരം. ശോഭയ്ക്ക് ഒരു യോക്കോട്. ശോഭയ്ക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്.
ആരോട്? കേക്ക്? ഞാൻ ചോദിക്കുകയാണ് സർ, ശ്രീ പി സി ജോർജ്. ശോഭിച്ച് ചോദിക്കും. അങ്ങയുടേത് ഏത് വളർത്തുദോഷത്തിന്റെ പേരിലാണ് അങ്ങ് ഈ കേരളത്തിൽ ഇങ്ങനെയെല്ലാം ആയിത്തീർന്നത്? പഴയ ചോദ്യത്തിന് ശേഷം ഞങ്ങൾ പോകുന്നത് പുതിയ ചോദ്യത്തിലേക്കാണ്. പി സി ജോർജ് ഒരു ക്രിമിനൽ അല്ല, പി സി ജോർജ് ഒരു രാജ്യദ്രോഹിയല്ല. ഇനി പഴയ ഒരു ആവശ്യത്തിലേക്കാണ് പോകുന്നത്. ഇതേ ഭാഷയിൽ സംസാരിക്കുന്ന അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ചങ്ങലക്കിടണം. എന്ത് ചെയ്യാനാ, നാട്ടിലുള്ള ഒരു അവസ്ഥ അങ്ങനെയാണ്. നിയന്ത്രിക്കാൻ തയ്യാറാകണം. തയ്യാറല്ലേ? ജോർജിന് ഞങ്ങൾ പിന്തുണ അറിയിക്കുന്നത് നല്ല നട്ടലുള്ള ഒരുത്തനാണ് ഈ കേരളത്തിൽ ജോർജ് എന്നുള്ളത് കൊണ്ടാണ്. ശോഭിച്ചയുടെ നിലപാടും അത് മാതിരിയാണ്. ശ്രീ പി സി ജോർജ് തുടർച്ചയായി കേരളത്തിലെ സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ്. നല്ല നട്ടലുള്ള ഒരുത്തനാണ്. ശോഭിച്ചയുടെ ഈ വേദനയിൽ പങ്കുചേരാൻ വേണ്ടി ഒരു മുദ്രാവാക്യം പോരട്ടെ. ശോഭയച്ചോട് പൊറുക്കും. അങ്ങനെ ജോർജ് വളരെ തന്റെ ഇടത്തോടു കൂടി വരുമ്പോ ഞങ്ങളൊക്കെ ഇവിടെ വേണ്ടേ? ഞങ്ങളൊക്കെ കുറെ കാലമായിട്ട് കേരളത്തില് ഈ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണല്ലോ. നമ്മളെ ടീമാണെങ്കിൽ ഇത് കുറെ കാലമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്, ലൈബ്രറിയിലുള്ളവര് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. സത്യത്തിൽ പി സി ജോർജ് ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പി സി ജോർജിന് എം എൽ എ പണിയല്ല പറ്റിയ പണി. പിന്നെയോ? അദ്ദേഹം ഒരു പീഡക സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കട്ടെ. പ്രവർത്തിക്കട്ടെ. ഞങ്ങളുടെ സഹോദരൻ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലാണ് അദ്ദേഹത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടായിരുന്നു അല്ലേ. ഇവിടെയുള്ള ബലാത്സംഗക്കാരും കുറ്റവാളികളും അവർക്കെല്ലാം സംരക്ഷണം കൊടുത്തുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു നാണം കെട്ട ഒരു എം എൽ എ, ആ എം എൽ എക്ക് വേണ്ടിയിട്ട് സമരം നയിക്കാനാണ് ഇപ്പോ ശോഭേച്ചിയും സംഘവും പാലാരിവട്ടത്ത് എത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്നുള്ള ഓർമ്മ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പിന്തുണ അറിയിക്കുന്നത്. പി സി ജോർജിന് ഐക്യദാർഢ്യം. പി സി ജോർജിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പറ്റിയ പണി ജനാധിപത്യത്തിന്റെ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകുന്ന പണിയല്ല അല്ലേ. അങ്ങനെ പറയാതെ അല്ലേ. ഇവിടെ പി സി ജോർജിന് ഒരു നിയമവും മറ്റുള്ളവർക്ക് വേറൊരു നിയമവും എന്നുള്ള ഒരു നാട്ടിൽ ഇതൊരു രാജാധികാര പദവിയല്ലോ. പിണറായി വിജയൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് എന്നാണ് ഞങ്ങളുടെയൊക്കെ ധാരണ. ജനത പി സി ജോർജിനെ മര്യാദക്കാരനായി നടത്തുന്ന സാഹചര്യത്തിലേക്ക് സ്വയം പലതും പി സി ജോർജ് ചോദിച്ചു വാങ്ങും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശോഭിച്ചിക്ക് ഒരു യോ കൂടി കൊട്. അങ്ങനെ ജോർജ് ഏട്ടം പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുമ്പിൽ വന്നിറങ്ങി. എന്തോ സ്വാതന്ത്ര്യ സമരത്തിൽ അങ്ങാട്ടം പങ്കെടുത്തിട്ട് വരുന്നയാൾക്ക് കിട്ടിയ പോലത്തെ സ്വീകരണമാണ് മൂപ്പർക്ക് ബി ജെ പിക്കാർ കൊടുത്ത്. അങ്ങനെ ജോർജിനെ പോലീസ് പിടിച്ച് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കൊണ്ട്. ബാക്ക് തന്നെ സുരേന്ദ്രനും പോയി. എന്തിന്? ആ അകത്ത് നടന്ന എന്താന്നുള്ള എൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കാണിക്കാൻ പോവാണ്, ആരും ഞെട്ടരുത് കേട്ടോ. പോലീസ് സ്റ്റേഷനിലെ ചികിത്സയൊക്കെ കഴിഞ്ഞ് ജോർജേട്ടനും കൂട്ടുകാരും വരികയാണ്. ഫോട്ടോ സെഷൻ വേണമല്ലേ? ആ ഫോട്ടോ സെഷൻ വേണം. ആ ചാമ്പിക്കോ ജാവോ എന്ന് പറയണം. ഇതൊക്കെ എന്താണ്? ഷോ 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 എല്ലാം കാണിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? അത് മാത്രമാണ് മനസ്സിലാകുന്നത്. കൊച്ചി വണ്ണലയിൽ വർഗീയത പറഞ്ഞതിനുള്ള സ്വീകരണ പരിപാടികളും കലാപരിപാടികളും ഒക്കെയാണ് ഇതുവരെ നിങ്ങൾ കണ്ടത്. ഇനി കാണാൻ വേണ്ടി പോകുന്നത് തിരുവനന്തപുരത്ത് വർഗീയത പറഞ്ഞതിനുള്ള സ്വീകരണവും കലാപരിപാടികളും. ഇത് സംഘടിപ്പിക്കുന്ന ആരാ?
ബി ജെ പി ക്കാരല്ലാണ്ട്. മൂപ്പര് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ജോർജാട്ട യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് കെ സുരേന്ദ്രാട്ടൻ തന്നെ എത്തിയിട്ടുണ്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പി സി ജോർജിനെ പിടിച്ച് അകത്തിടാം എന്ന് പോപ്പുലർ ഫ്രണ്ടിന് സി പി ഐ എം ഉറപ്പ് കൊടുത്തതായി സംശയിക്കുന്നു. എന്താ നിലപാട് അല്ലേ? ഈ നിമിഷം വരെയും ബി ജെ പിയുടെ ആ നിലപാട് മതേതരത്വം വളർത്താനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനക്കും അല്ല, എന്താണ് നടന്നതെന്നോ നടക്കുന്നതെന്നോ ഉള്ള വല്ലതും അറിയോ? എനിക്കറിയില്ല. ഞാൻ ഇന്നലെ എൻ്റെ മര്യാദയ്ക്ക് നോട്ടീസ് കിട്ടി. ഇപ്പോൾ പാലാരിവട്ടം കോടതി ഹാജരായതാണ്. എന്തിനാണ് എന്നെ ഇങ്ങനെ ദയനിച്ചുകൊണ്ട് നടക്കുന്നത്? അവരോട് ചോദിക്കുക. പോലീസിനോട് ചോദിച്ചു. പാലാരിവട്ടം സ്റ്റേഷനിൽ പോയത് ഇത് പറഞ്ഞു. ഇവിടുത്തെ ഒരു സമുദായത്തിലെ ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഏതോ ഒരു ഓയിൽമെന്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിൽ കടന്നത് ഇത് പറഞ്ഞേന്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോല്ല കേട്ടോ. എന്തിനാണ് കേസെടുത്തോ നിങ്ങൾക്കറിയാവല്ലോ. ഞാൻ പറയണ്ട, നിങ്ങൾക്കറിയാവല്ലോ. കേരളത്തിലെ സമുദായ സൗഹാർദ്ദവും എല്ലാം നശിക്കാൻ പോവുകയാണ്. അത് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചേനാണ് ഇന്നോവ മുകളേറി നടന്ന ഇങ്ങക്ക് പോലീസ് വാനിന്റെ ഉള്ളിലേറി നടക്കേണ്ടി വന്നത്. ഈ കാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്വത്തോടുകൂടി പറഞ്ഞ കാര്യങ്ങളാണ് ഞാനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾക്കിപ്പോ എന്താ തോന്നുന്നത്? എനിക്ക് കാണുമ്പോൾ തമാശ തോന്നുന്നുണ്ട്. നിങ്ങളെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ പടാപ്പാടും അവസ്ഥയൊക്കെ കാണുമ്പോഴേ നമുക്ക് പക്ഷേ തമാശയല്ല, ദയനീയതയാ തോന്നുന്നു കേട്ടോ. ഞാൻ ഒരു വർഗീയതയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ആഗ്രഹവും എനിക്കില്ല. വിദ്വേഷ പ്രസംഗ കേസിൽ പി സി ജോർജിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ ജോർജട്ടെ ഇതോടുകൂടിയിട്ട് ഇതൊക്കെ അവസാനിപ്പിക്കുന്നല്ലേ. ഞാൻ ഇങ്ങനെ പറയണം എന്നാണ് എന്റെ നാട്ടുകാർ പറയുന്ന സഹോദരങ്ങളെ. പിന്നെ ഇത് പറയാതെ എനിക്ക് നാട്ടുകൂടി എന്ന് എനിക്ക് അടിപിച്ചു. ഇനി ഇത്തരം പ്രസംഗങ്ങൾ ആവർത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കർശനമായ ഉപാധികൾ ഈ ജാമ്യ ഉത്തരവിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇവർ ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്? എനിക്കിത് മനസ്സിലാകുന്നില്ല. എനക്കും മനസ്സിലാകുന്നേ ഇല്ല. മധ്യാങ്കുലിയെ അഗ്രസ്ഥേ ചഷഹാ ചഷഹാ ഇതാണ് അതിന്റെ അർത്ഥം. പറയാനാ അപ്പോ കാണാം.